എല്ലാവർക്കും നമസ്കാരം. സനൂസ് ഫോറോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ്. ഞങ്ങളോട് അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ സ്വന്തം നാടാണ്. ഞാൻ ജനിച്ചു വളർന്ന് ഓടിക്കളിച്ച് നടന്നിട്ടുള്ള എൻ്റെ സ്വന്തം നാട്. അപ്പോൾ എൻ്റെ നാട്ടിലെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ നാടിനെ അറിയപ്പെടുന്നത്, ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്നത് കണ്ണേങ്ങാത്ത കനാൽ അല്ലാന്നുണ്ടെങ്കിൽ പുല്ലൂർ കനാൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ കാര്യം കാരണങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ എൻ്റെ ആ ഗ്രാമത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു 3 മണി സമയത്താണ് കേട്ടോ, വൈകിട്ട്. അത് ഹോളിഡേയ്സിലൊന്നല്ല, സൺഡേയ്സിലൊന്നല്ല. സൺഡേയ്സിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് അമ്മിണിയമ്മയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു അമ്മായിയാണ്. അപ്പോൾ ആടിന് തീറ്റാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ആടിന് തീറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വഞ്ചി കിടക്കുന്നത് കണ്ടു. അപ്പോൾ വഞ്ചിയിൽ കയറാൻ പറ്റുമെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ കയറാനൊന്നും പറ്റില്ല, കാരണം അവിടെ പുല്ലുള്ള സ്ഥലത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൽ വീണാലോ എന്ന് വിചാരിച്ചിട്ട് കയറാനൊന്നും പറ്റില്ല. പിന്നെ ഒരുപാട് മീനൊക്കെ പിടിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പുഴമീനൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ ഒരു നാട്ടിൻ പ്രദേശം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുത്തരുന്നത് എൻ്റെ മേമയുടെ മോനാണ് കേട്ടോ. ചേട്ടൻ വന്നിട്ടില്ല, ചേട്ടൻ ജോലിയൊക്കെ ഉള്ള കാരണം കൊണ്ട് കാരമുക്കിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ക്രിസ്മസ് വെക്കേഷന് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടത്. പക്ഷേ എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ ഒരുപാട് ലേറ്റായി, കുറേ വൈകിപ്പോയി എഡിറ്റ് ചെയ്തിട്ട് ഇടാനായിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് 3 മണി ഒരു 4 മണി ആ സമയത്ത് വെയിലൊക്കെ ആറിയിട്ട് നല്ല കാറ്റുള്ള സമയമാണ് കേട്ടോ. പിന്നെ ആ കിടക്കുന്ന ടാങ്കറിലൂടെ കണ്ടില്ല, അത് നമ്മുടെ ഗുരുവായൂർ അമ്പലമല്ലേ. ഗുരുവായൂർ അമ്പലത്തിലേക്ക് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിലെ ഏകദേശം ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള വെള്ളം ഇവിടുത്തെ ആ ഒരു പറമ്പിലത്തെ കിണറ്റിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കനാലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കുറേ പാടങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ സമയത്ത്. അപ്പോൾ നെൽക്കതിരകളൊക്കെ ഏകദേശം വിളവെടുക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മുഴുവനായിട്ടും അങ്ങനെ പാകമായിട്ടില്ല കേട്ടോ. അത് നമുക്കിങ്ങനെ കാണുമ്പോൾ അറിയാം, ഒരു പച്ചക്കളറുണ്ട് നെല്ലിന്. അപ്പോൾ മുഴുവനായിട്ടും പാകമായിട്ടില്ല, പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. അക്ഷയ് അപ്പോൾ അവിടുത്തെ നെൽക്കതിരൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അക്ഷയ് ആദ്യമായിട്ടാവും ഇവിടെ ഇങ്ങനെ നെൽക്കതിരും ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടാവുക. ഞങ്ങൾ വീടിവിടെ തൊട്ടടുത്താണെങ്കിൽ കൂടിയിട്ട് അധികം ഒന്നും ഇങ്ങോട്ട് വരാറില്ല കേട്ടോ. ഞങ്ങൾ സ്ഥിരം ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു വഴിയാണ്. പക്ഷേ അങ്ങനെ ഇറങ്ങി ഫോട്ടോസ് എടുക്കുക അല്ലെങ്കിൽ ഇറങ്ങി കാണുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു പാലം എന്ന് പറയുന്നത് കേട്ടോ. ഈ പാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പുറത്ത് കാണുന്നത് മുല്ലശ്ശേരി പറമ്പന്തള്ളി ആ ഒരു ഭാഗവും ഇപ്പുറത്ത് ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം പെരുവല്ലൂർ കണ്ണേങ്ങാത്ത് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇതിന് രണ്ടിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഈ പാലം. ഈ പാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ടും ഫിലിംസ്, വെഡിങ് ഷൂട്ട്, അതുപോലെ തന്നെ ആൽബങ്ങൾ, സീരിയലുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. അവസാനം വന്ന് ചിത്രീകരിച്ച ഒരു ഫിലിമാണ് ഇട്ടിമാണി. അന്ന് ലാലേട്ടനും ഹണിറോസൊക്കെ വന്നിട്ട് ഞങ്ങൾ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ഫിലിംസ് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഥ, നഖക്ഷതങ്ങൾ, അതുപോലെ തന്നെ ശിവം, ചിത്രശലഭങ്ങളുടെ വീട്, ഉമ്മപ്പടിയൻ ഒരു അടപ്പയ്യൻ, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ഫിലിമുകൾ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുറേ പേരുടെയൊക്കെ ഓട്ടോഗ്രാഫ് ഉണ്ട് കേട്ടോ. പണ്ട് നമ്മൾ ഇതേപോലെ തന്നെ പോയിട്ട് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കും എൻ്റെ ചെറുപ്പത്തിലൊക്കെ. അങ്ങനെ കുറേ പേരുടെ ഓട്ടോഗ്രാഫൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബുക്ക് എൻ്റെ വീട്ടിലാണ്. അവിടെ പോയിട്ട് തപ്പിത്തെരഞ്ഞ് നോക്കണം ഉണ്ടോന്നുണ്ട്. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമം എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോൾ ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ഒരുപാട് വികസനത്തിൻ്റെ കാര്യങ്ങൾ, ടൂറിസത്തിൻ്റെ ഒരുപാട് വികസനത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഒരുപാട് തട്ടുകടകൾ വന്നിട്ടുണ്ട്. അതിലൊരു തട്ടുകടയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ കാലത്ത് വന്നു കഴിഞ്ഞാൽ എണ്ണക്കടികൾ, ചായ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ കൊള്ളി, ബോട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഹരിയേട്ടൻ്റെ ചായക്കട. ഹരിയേട്ടൻ്റെ ചായക്കടയിൽ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടപ്പജി ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂടോട് കൂടിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വന്നിട്ട് ആദ്യം കഴിക്കാൻ പോകുന്നത് കാടമുട്ട ബജ്ജിയാണ് കേട്ടോ. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേദിവസം അക്ഷയ് ഇവിടെ വന്നിട്ട് വീടിൻ്റെ അടുത്തുള്ളവരെ കൂടെ വന്നിട്ട് അവൻ കാടമുട്ട ബജ്ജി കഴിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ അവിടെ പോയിട്ട് കാടബജ്ജി കഴിച്ചു എന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഇതുവരെ ഇങ്ങനെ ഒരു കാടബജ്ജി ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു വൈകിട്ട് 6:30 സമയമൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ അവരും കൂടി വന്നിട്ട് ചോദിച്ചു, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയമാകുമ്പോഴേക്കും ഒരുവിധം എല്ലാ കടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം കാടമുട്ട ബജ്ജിയാണ്, അല്ലാതെ കാടബജ്ജി അല്ല എന്നിട്ടാ. അപ്പോൾ ഞാൻ ആലോചിച്ച് വെച്ചതാണ് ഇത് എന്തായാലും ഇവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് അത് തന്നെയാണ് കേട്ടോ. ഓർഡർ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഒരു കാര്യം, അവിടുന്ന് ഏത് എണ്ണക്കടികൾ എടുത്താലും 5 രൂപ മാത്രമേ അവർ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എവിടെ പോയാലും 10 രൂപയാണ് കാണാറ്, 5 രൂപ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കടികൾക്ക്. 3 മണി 3:30 ആ സമയത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊള്ളി വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ കൂടുതലായിട്ടും കിട്ടുക. കൊള്ളി ബോട്ടി, കൊള്ളി ചിക്കൻ, കൊള്ളി ബീഫ്, കൊള്ളി പോർക്ക്, അങ്ങനെ കൊള്ളി വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കൊള്ളിയും പോർക്കാണ്, അതുപോലെ തന്നെ കൊള്ളിയും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊള്ളിയും ബോട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കൊള്ളിയും പോർക്കാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സ്പൈസിയാണ്. അതുപോലെ തന്നെ ഒരുപാട് സവോളയും മല്ലിയിലും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. വാഴയിലയിലാണ് കേട്ടോ തന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മസാലയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും സ്പൈസിയാണ് കേട്ടോ, ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ് അവരുടെ. ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഒരു നാവും ഇങ്ങനെ നിൽക്കുന്ന വരെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു കടയുടെ ഉള്ളിൽ തന്നെ ചെറിയൊരു സൗകര്യം ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്, അവിടെ ഇരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. ഈ കാണുന്നൊരു പാടത്ത് ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെ ഒക്കെ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടിയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഞായറാഴ്ച ദിവസം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ ഒരു പ്രാവശ്യം അക്ഷീനൊക്കെ കുതിരേനെ പുറത്ത് കയറ്റിട്ടുണ്ടായിരുന്നു. അന്ന് 50 രൂപയായിരുന്നു കേട്ടോ ആ ഒരു ചാർജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ, തട്ടുകടകൾ തന്നെയാണ്. ഇതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ കിട്ടുന്ന എന്താ പറയുക, ബോട്ടി, കൊള്ളി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന തട്ടുകടകളുണ്ട്. അതുപോലെ തന്നെ ചായയും വട അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്ന തട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ടൂറിസത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് എൻ്റെ ഒരു നാട് എന്ന് പറയുന്നത്. വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുറന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു തട്ടുകട എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള തട്ടുകടയാണ് കേട്ടോ. ഫാസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ബർഗർ, സാൻഡ്വിച്ച്, അതുപോലെയുള്ള ചിക്കൻ റോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു തട്ടുകടയാണ്. പിന്നെ ജ്യൂസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു കടയുടെ പേര് മുല്ലശ്ശേരി പിഒ എന്നാണ്. നമ്മുടെ ഈ ഒരു നാടിൻ്റെ പേരാണ് കേട്ടോ മുല്ലശ്ശേരി എന്നുള്ളത്. അപ്പോൾ അതാണ് അവരിട്ടിട്ടുള്ളത്. പിന്നെ കുട്ടികൾ കളിക്കാനായിട്ട് ഊഞ്ഞാൽ അവരൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കിട്ടുന്ന കുറേ സർബത്തുകൾ ഞാൻ കണ്ടു കേട്ടോ. അതിൻ്റെ പേരുകൾ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു അഭിമാനമാണ് തോന്നിയത് കേട്ടോ. ആ ഒരു സർബത്തുകളുടെ ഒക്കെ പേര് ഞങ്ങളുടെ ഓരോ സ്ഥലപ്പേരുകളാണ് കേട്ടോ. പെരുവല്ലൂർ സർബത്ത്, പറമ്പന്തളി സർബത്ത്, മുല്ലശ്ശേരി സർബത്ത്, മാനിന് സർബത്ത്, പറപ്പാടൻ സർബത്ത്, അങ്ങനെയുള്ള ഒരുപാട് സർബത്തുകളുടെ പേര് അവിടെ എഴുതി വെച്ചുകൊണ്ട്. പക്ഷേ അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് കേട്ടോ അവിടെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചത് ഞാൻ കണ്ടത്. അപ്പോൾ ഇനി എന്തായാലും പോകുമ്പോൾ അതൊന്നും എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് എന്തൊക്കെയാണ് ഓരോ നാട്ടിലും. ചിലപ്പോൾ മുല്ലശ്ശേരിയിൽ നല്ല സ്പൈസി ആയിട്ടുള്ള സർബത്തായിരിക്കും, പെരുവല്ലൂർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള സർബത്തായിരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. പോയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ അവിടെ പുൽക്കൂടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്ന് മുന്നോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കടകളുണ്ട്. കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലത്തെ പേഴ്സ് കാലിയാവുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അത്രയധികം സാധനങ്ങളുണ്ട് കുട്ടികൾക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ തന്നെ സൈഡിലൊക്കെ കുറേ ബെഞ്ചസും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടന്നൊക്കെ കാലൊക്കെ ക്ഷീണിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ബെഞ്ചസ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലായാലും അവിടെ ഒരുപാട് പേര് ഈവനിങ് വാക്കിനായാലും മോർണിംഗ് വാക്കിനൊക്കെ ആയാലും പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാനടക്കം അവിടെ പല സമയങ്ങളിലൊക്കെ മോർണിംഗ് വാക്കിനൊക്കെ പോകാറുണ്ട്. പുലർച്ചയ്ക്ക് എണീച്ച് നടക്കാൻ പോകുന്ന ഒരു ശീലമൊക്കെ എനിക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒക്കെ ഒന്ന് പിൻവലിഞ്ഞ് പോയത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യണം എന്നുള്ളവർക്ക് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണി അതിൽ ഒരു മെഷീനിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാണ് കേട്ടോ. അപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടമായി, നല്ല രസമാണ് ഇങ്ങനെ നിന്നിട്ട് കാണിക്കുന്നത് കാണാൻ. അപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗ്രാമവും എൻ്റെ നാടും. ഇതിനേക്കാൾ കൂടുതലായിട്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് പറയണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വിഷ്വൽസൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് മതിയായിട്ടുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ച് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുള്ളൂ. ദൈവം അനുഗ്രഹിച്ചിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നാടിൻ്റെ വികസനവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. സൂര്യനൊക്കെ ഇതാ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രാമം. അപ്പോൾ എൻ്റെ ഗ്രാമത്തിലേക്ക് എൻ്റെ നാട്ടിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ കേട്ടോ. വരാൻ പറ്റുന്നവരൊക്കെ ഫാമിലി ആയിട്ട് വരിക, കുറച്ചേരൊക്കെ നമ്മുടെ ഈ പ്രകൃതി രമണീയ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്തിട്ട് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു കിട്ടിലും മീഡിയമായിട്ടോ വ്ളോഗായിട്ടോ കുക്കിംഗ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.